ഒടുവിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും എം പി ആയി പാർലമെൻറ്റിലേക്ക്. തൃശ്ശൂരടക്കം വരുന്ന 8 നിയോജക മണ്ഡലം ചേരുന്ന ബി ജെ പി എന്ന പാർട്ടിക്ക് ഒരു വോട്ട് പോലും ഇല്ലാത്ത സ്ഥലത്ത് നിന്നാണ് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലേക്ക് സുരേഷ് ഗോപി കാൽവെച്ച് കയറിയിരിക്കുന്നത്. രാഷ്ട്രീയമായും വ്യക്തിപരമായും അദ്ദേഹത്തെ പരിഹസിച്ചവർക്കും കളിയാക്കിയവർക്കും ട്രോളിയവർക്കുമുള്ള ചുട്ട മറുപടി കൊടുത്തുകൊണ്ടാണ് മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറിൻ്റെ തേരോട്ടം. തീർച്ചയായും സുരേഷ് ഗോപി എന്ന വ്യക്തിയെ, ആ മനുഷ്യസ്നേഹിയെ തൃശ്ശൂർ ജനത തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ 5 കൊല്ലം സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്തു എന്നതിൻ്റെ തെളിവാണ് ഈ ജനവിധി. ഒരുപക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെ ആകണമെന്നതിൻ്റെ മാതൃകാപരമായ പ്രവർത്തനമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നടത്തിയിരിക്കുന്നത്. 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നേടിയത്. എന്നാൽ സുരേഷ് ഗോപിക്കെതിരെ കൊണ്ടുവന്ന പെണ്ണ് കേസടക്കമുള്ള വിഷയങ്ങൾ സ്ത്രീകളടക്കമുള്ളവർ തള്ളി എന്നതും മറുപക്ഷത്തിന് വലിയ നാണക്കേടായി മാറി. സുരേഷ് ഗോപിയുടെ മുൻ അഭിമുഖങ്ങളിലെ വാചകങ്ങളെ വളച്ചൊടിക്കാൻ നോക്കിയതും മറുപക്ഷത്തിന് വിനയായി. തൻ്റെ മരിച്ചുപോയ മകളെയും ആ പ്രായത്തിലുള്ള കുട്ടികളെയും പറ്റി പിതൃവാത്സല്യത്തോടെ അദ്ദേഹം പറഞ്ഞ കാര്യത്തെ വെച്ച് ഒരു ആഭാസനായി ചിത്രീകരിക്കാനുള്ള ശ്രമവും വിഫലമായി. കരുവന്നൂർ വിഷയവും തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായിരുന്നു. അതും സുരേഷ് ഗോപിക്ക് ഏറെ ഗുണകരമായി. തൃശ്ശൂരിലെ ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ സുരേഷ് ഗോപി കിരീടം സമർപ്പിച്ചതിനെയും മറുപക്ഷം വളച്ചൊടിക്കാനും അത് സ്വർണമല്ല ചെമ്പാണ് എന്ന് പറഞ്ഞ് കളിയാക്കാനും കാരണങ്ങളായി. ജയിച്ചു കഴിഞ്ഞ ശേഷം സുരേഷ് ഗോപി ലൂർദ് മാതാവിന് പ്രത്യേക നന്ദി പറയുകയും ചെയ്തു. ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വന്നു എന്നാണ് വിലയിരുത്തുന്നത്. റിസൾട്ട് വന്ന ശേഷം ആദ്യമായി മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ തൃശ്ശൂരുകാരെ എൻ്റെ പ്രജാദൈവങ്ങൾ എന്നാണ് സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തത്. ഒടുവിലിതാ സുരേഷ് ഗോപി നരേന്ദ്രമോദി മന്ത്രിസഭയിൽ സഹമന്ത്രിയായി പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ അലയൊലി ഇനി വരുന്ന പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.